പണ്ടൊരിക്കൽ പല്ലവരാജ്യത്ത് നന്ദിവർമ്മൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കള്ളന്മാരെ കൊണ്ടുള്ള ശല്യം വളരെയധികം വർദ്ധിച്ചു. എത്രയധികം കാവൽക്കാരെ നിയോഗിച്ചിട്ടും ദിവസം തോറും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആ നാട്ടിലുണ്ടായിരുന്ന ഒരു പെരുങ്കള്ളൻ രംഗനായിരുന്നു എന്ന് രാജാവ് ഒരിക്കൽ മനസ്സിലാക്കി. രംഗൻ വേഷം മാറിക്കൊണ്ട് പകൽ സമയത്ത് തന്നെ ആരും കാണാതെ വലിയ പണക്കാരുടെ വീട്ടിൽ പോയി കളവ് നടത്തി വന്നു. അവനെ പിടിക്കാനായി ഒരുപാട് കാവൽക്കാരെ നിയോഗിച്ചിട്ടും അതിനൊന്നും പ്രയോജനമില്ലാതെ പോയി. അവർക്കെല്ലാം ആ പെരിങ്കള്ളൻ ഏത് വേഷത്തിലാ വരുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. മുകുന്ദൻ എന്നൊരാൾ ജോലി അന്വേഷിച്ചുകൊണ്ട് തന്റെ ഭാര്യയോടൊപ്പം ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. മുകുന്ദൻ വളരെ സത്യസന്ധനായിരുന്നു, വളരെ ബുദ്ധിശാലിയുമായിരുന്നു. താൻ വിചാരിച്ചത് സാധിക്കാതെ അയാൾക്ക് ഉറങ്ങാനേ കഴിയുമായിരുന്നില്ല. അയാൾക്ക് എന്തിനും തുണയായി അയാളുടെ ഭാര്യ പത്മാവതിയും ഉണ്ടായിരുന്നു. ആ പെരുങ്കള്ളനെ പിടിച്ചുകൊടുത്താൽ 100 വെള്ളി നാണയങ്ങളും രാജകൊട്ടാരത്തിൽ നല്ലൊരു ജോലിയും കിട്ടുമെന്ന വിളംബരം കേട്ട് എന്തായാലും ആ പെരുങ്കള്ളനെ പിടിച്ച് രാജാവിന്റെ മുന്നിൽ ഹാജരാക്കണമെന്ന് മുകുന്ദൻ തീരുമാനിച്ചു. മുകുന്ദൻ ആ ഗ്രാമത്തിലുള്ള ഒരു വലിയ വീട് വാടകയ്ക്കെടുത്ത് അതിനെ ഒരു രാജകൊട്ടാരം പോലെ അലങ്കരിച്ചു. കാണുന്നവർക്ക് മുകുന്ദൻ ഒരു വലിയ ധനികനാണെന്നേ തോന്നു. അങ്ങനെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ആ പെരുങ്കള്ളൻ രംഗൻ തന്റെ ഗ്രാമത്തിലേക്ക് ഒരു വലിയ ധനികൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. തന്റെ ബുദ്ധി ഉപയോഗിച്ച് ആ ധനികന്റെ വീട്ടിൽ മോഷണം നടത്തണമെന്ന് അയാൾ തീരുമാനിച്ചു. അയാൾ തന്റെ സുഹൃത്തുക്കളോടായി, നമ്മുടെ നാട്ടിലെ ഒരു വലിയ ധനികൻ തന്റെ ഭാര്യയുമായി വന്നിട്ടുണ്ട്. അവനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കണം. ശരിയെന്ന് പറഞ്ഞ് രംഗന്റെ കൂട്ടുകാർ വേഷം മാറി മുകുന്ദന്റെ വീട്ടിലേക്ക് പോയി. വീട് വളരെ നന്നായിട്ടുണ്ട്, ഉള്ളിൽ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളും ഉണ്ടാകും. കള്ളന്മാർ തങ്ങളുടെ വീട് കണ്ടെത്തിയെന്ന വിവരം മുകുന്ദൻ തന്റെ ഭാര്യയോട് പറഞ്ഞു. രണ്ടുപേരും കൂടി ഉപായം കണ്ടെത്തി. പെരുങ്കള്ളൻ രംഗനാണെങ്കിൽ ഒരു ജ്യോതിഷന്റെ വേഷത്തിലാണ് ഇത്തവണ കളവിനായി എത്തിയത്. ഒരു ദിവസം രാവിലെ മുകുന്ദന്റെ വീട്ടിലേക്കെത്തി, യജമാനെ, എന്റെ പേര് രാമനാഥൻ. എനിക്ക് നന്നായി ജ്യോതിഷം പറയാനറിയാം. നിങ്ങൾ ഈ ഗ്രാമത്തിലെത്തിയതറിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങളിവിടെ വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോയി. പത്മാവതി, ഈ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം വളരെയധികമാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അല്ല, നിന്റെ സഹോദരൻ കൊടുത്ത വൈരത്തിന്റെ മാല നീ സൂക്ഷിച്ചു വച്ചിട്ടില്ലേ? അതിന് 100,000 രൂപ വില മതിക്കും. നിങ്ങൾ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് ഞാനത് ആരും കാണാത്ത സ്ഥലത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് ആ പെരുങ്കള്ളൻ രംഗൻ ഒളിച്ചു നിന്ന് കേട്ടു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ, പത്മാവതി, നീ ആ വൈരമാല എവിടെയാണ് വച്ചിരിക്കുന്നത്? അത് ഞാൻ അടുക്കളയിൽ ഒരു പാത്രത്തിൽ വളരെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ശരി, എന്നാൽ ഈ വിവരം നീ ആരോടും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തു വന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്ന ജ്യോതിഷനോട്, സ്വാമി, ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്ന് 2 ദിവസേ ആയിട്ടുള്ളൂ. ഇതുവരെ എന്ത് വ്യാപാരം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. 1 ആഴ്ച കഴിഞ്ഞു വരൂ. എന്തു തന്നെയായാലും വൈരമാല അവരുടെ കയ്യിലുണ്ട്. അത് തന്റെ കയ്യിൽ കിട്ടിയാൽ 1 രാത്രി കൊണ്ട് തനിക്ക് ധനികനാകാം എന്ന് ജ്യോതിഷന്റെ വേഷം കെട്ടിയ പെരിങ്കള്ളൻ രംഗൻ ആലോചിച്ചു. അന്ന് രാത്രി തന്നെ ആ പെരിങ്കള്ളൻ രംഗൻ മുകുന്ദന്റെ വീട്ടിലേക്ക് വൈരമാല കക്കുന്നതിനായി ശബ്ദമില്ലാതെ എത്തി. ഇക്കാര്യം മുകുന്ദൻ എങ്ങനെയോ അറിഞ്ഞു. രംഗന്റെ ശബ്ദം കേട്ട്, പത്മാവതി, എനിക്ക് തോന്നുന്നത് ആ വൈരമാല അടുക്കളയിലെ പാത്രത്തിൽ നിന്ന് മാറ്റാമെന്നാണ്. ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ആ വൈരമാല അവിടെ ഇരിക്കുന്നത് നമ്മൾ 2 പേർക്കും മാത്രമേ അറിയൂ. മിണ്ടാതെ സമാധാനമായി ഉറങ്ങൂ. രണ്ടുപേരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം രംഗൻ പൂച്ചയെപ്പോലെ പതുങ്ങി അടുക്കളയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും തീപ്പെട്ടിയെടുത്ത് ശബ്ദമില്ലാതെ കയ്യിലെടുത്തു വച്ചു. പ്രതീക്ഷയോടെ അവൻ അത് തുറന്നു നോക്കി. പെട്ടെന്ന് അവന്റെ കയ്യിൽ എന്തോ കുത്തിയതുപോലെ തോന്നി. അവൻ നോക്കിയപ്പോൾ അതൊരു തേളായിരുന്നു. അതിന്റെ കുത്തേറ്റ് അവന്റെ കൈ വേദനിക്കാൻ തുടങ്ങി. ആ വേദന സഹിക്കാൻ വയ്യാതെ അവൻ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവിടെ നിന്നും ഓടിപ്പോയി. അവൻ നേരെ ആയുർവേദ വൈദ്യൻ ആചാര്യയുടെ അടുത്തേക്കാണ് പോയത്. കഥകിൽ തട്ടിക്കൊണ്ട്, വൈദ്യരെ, എന്നെ ഒരു തേൾ കുത്തി. എനിക്ക് വേദന സഹിക്കാൻ വയ്യ
നിങ്ങൾ വേഗം തന്നെ എന്തെങ്കിലും ചെയ്ത് എന്നെ സഹായിക്കണം എന്നവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പെരുങ്കള്ളൻ രംഗൻ അവിടേക്ക് വരുമെന്ന് മുകുന്ദൻ ആചാര്യയോട് മുൻപേ പറഞ്ഞിരുന്നു. നിങ്ങളിരിക്കൂ, വിഷമിറക്കുന്നതിന് പച്ചമരുന്നുകൾ വെക്കണം, ഒന്ന് കാത്തിരിക്കൂ എന്നു പറഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിൽ നിന്നിരുന്ന കാവൽക്കാരെയും കൂട്ടിക്കൊണ്ട് കള്ളൻ രംഗനെ പിടിച്ചുകെട്ടി. അന്ന് രാത്രി അറയ്ക്കുള്ളിലിട്ടുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ രംഗനെ രാജസഭയിലേക്ക് കൊണ്ടുവന്നു. പെരുങ്കള്ളനെ തങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട് പിടിച്ചുകെട്ടിയ മുകുന്ദനെയും ഭാര്യയെയും മഹാരാജാവ് പ്രശംസിച്ചു. മുൻപ് നൽകിയ വിളംബരപ്രകാരം പ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം രാജാവ് മുകുന്ദന് നൽകി. അതിനുശേഷം അവർ രണ്ടുപേരും സന്തോഷമായി ജീവിച്ചു.